നമസ്കാരം കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന കാര്യം, കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ആയിട്ട് നമ്മൾ നക്ഷത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ ഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞു, 12 രാശികളെക്കുറിച്ച് പറഞ്ഞു. ഇനി പഞ്ചാംഗത്തിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളുണ്ടല്ലോ, അതിൽ ആഴ്ചയെക്കുറിച്ചും ഞാൻ പറഞ്ഞു, നക്ഷത്രത്തെക്കുറിച്ചും പറഞ്ഞു. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ നമ്മളിത് എന്തിനാണ് പറയുന്നത് വെച്ചാൽ, നമുക്ക് വരുന്ന നമ്മൾ ജനിക്കുന്ന ദിവസം ഏതാണ്, അതാണ് നമ്മുടെ ആഴ്ച. അതായത് വെള്ളിയാഴ്ച ജനിച്ചാൽ വെള്ളിയാഴ്ച, ശനിയാഴ്ച ജനിച്ചാൽ ശനിയാഴ്ച, ഇത് തന്നെ എങ്ങനെ നോക്കണം, സൂര്യന് ഉദിക്കുന്ന സമയം തൊട്ട് പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്ന സമയം വരെയാണ്, ഉദിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം വരെയാണ് ഒരു ദിവസം. അങ്ങനെയാണ് ജ്യോതിഷപ്രകാരം കണക്കാക്കുന്നത്. അതായത് വെള്ളിയാഴ്ച സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അന്നു മുതൽ വെള്ളിയാഴ്ച, പിറ്റേ ദിവസം സൂര്യൻ ഉദിക്കുന്നത് വരെ വെള്ളിയാഴ്ച തന്നെയാണ്. ഇങ്ങനെയാണ് നമ്മൾ ദിവസം കണക്കാക്കേണ്ടത്, അല്ലാതെ രാത്രി 12 മണി മുതലല്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കണം, ജ്യോതിഷപ്രകാരം അങ്ങനെയാണ് ദിവസം കണക്കാക്കുന്നത്. അതുപോലെ തന്നെ അപ്പം നമ്മൾ ജനിച്ച ദിവസത്തിനൊരു ഫലമുണ്ട്, അതൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പം ആ ജനിച്ച ദിവസത്തിൻ്റെ ഫലം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് നമ്മുടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് നക്ഷത്രം. 27 നക്ഷത്രങ്ങളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, ആ നക്ഷത്രങ്ങളുടെ ഫലങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിൽ ഓരോ നക്ഷത്രങ്ങളിലും ആയിരിക്കും നമ്മൾ ജനിക്കുന്നത്. നമ്മളെന്തായാലും ഒരു നക്ഷത്രത്തിലേ ജനിക്കുള്ളൂ, 2 നക്ഷത്രത്തിൽ ഒരിക്കലും ജനിക്കില്ല, മനസ്സിലായോ? അപ്പോൾ ചില ആളുകൾ പറയും 2 നക്ഷത്രമുണ്ട്, അത് നോക്കാൻ അറിയാത്തത് കൊണ്ടാണ്, ഒരു നക്ഷത്രത്തിലാണ് നമ്മൾ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം, ജനന സമയം നോക്കി മനസ്സിലാക്കിയിട്ട് ആ സമയത്ത് വരുന്ന നക്ഷത്രമാണ് നമ്മുടെ നക്ഷത്രം. അപ്പോൾ നമ്മൾ കലണ്ടറിലൊക്കെ നോക്കുമ്പോൾ 2 നക്ഷത്രങ്ങൾ കാണിക്കും, പക്ഷേ അതിൽ ടൈമും ഉണ്ടാവും. അതായത് ഉച്ചയ്ക്ക് 3 മണി വരെ ഒരു നക്ഷത്രം, അത് കഴിഞ്ഞിട്ട് അടുത്ത നക്ഷത്രം, അല്ലെങ്കിൽ 3 മണി വരെ, 3 ടൈം വരെ ഒരു നക്ഷത്രം, അത് കഴിഞ്ഞിട്ട് അടുത്ത നക്ഷത്രം. അപ്പോൾ നമ്മൾ ജനിച്ച സമയം എപ്പോഴാണ് നോക്കണം, എന്നിട്ട് അതുവരെ ഉള്ള നക്ഷത്രം ഏതാണ്, ആ നക്ഷത്രത്തിലാണ് നമ്മൾ ജനിച്ചത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമുക്ക് ഒരു 2 നക്ഷത്രം 3 നക്ഷത്രം ഒന്നും ഇല്ല, ഒരൊറ്റ നക്ഷത്രമേ ഉണ്ടാവുള്ളൂ. അത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ഫലങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താ വെച്ചാൽ, 27 നക്ഷത്രങ്ങൾ ഈ ലോകത്തുള്ള ആളുകൾക്ക് മുഴുവനും ആകെ 27 നക്ഷത്രങ്ങളാണ് ഉള്ളത്. അപ്പം പലരും പറയും എൻ്റെ നക്ഷത്രം അശ്വതിയാണ്, എന്നാൽ ആ അശ്വതിയുടെ ഫലങ്ങൾ മുഴുവനും എനിക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആ ഫലമൊന്നുമല്ല എനിക്ക്, വിപരീതമാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് ഒന്നുകിൽ നക്ഷത്രം നോക്കുന്നത് മാറിപ്പോകുന്നു, അല്ലെങ്കിൽ നക്ഷത്രം തന്നെ, ഒരു നക്ഷത്രം തന്നെ വ്യത്യസ്തമായ പല സ്വഭാവങ്ങളും കാണിക്കുന്നുണ്ട്. അതിന് മനസ്സിലാക്കാനുള്ളത്, ഒരു നക്ഷത്രത്തിന് തന്നെ 4 കാലുകളുണ്ട്. അതിലേത് കാലിലാണ് ആ നക്ഷത്രം ജനിച്ചത്, നമ്മൾ ജനിച്ചത് എന്ന് നോക്കണം. അതായത് ഒരു നക്ഷത്രത്തിൻ്റെ 1-ാം കാലിൽ ജനിച്ചാൽ അതിന് അതിൻ്റെ ഫലങ്ങൾക്ക് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും. 2-ാം കാലിൽ ജനിച്ചാൽ അതിനും മാറ്റങ്ങളുണ്ടാകും. 3-ാം കാലിൽ ജനിച്ചാൽ അതിനും മാറ്റങ്ങളുണ്ടാകും. 4-ാം കാലിൽ ജനിച്ചാൽ അതിനും മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമുക്കുണ്ടായിരിക്കും. മാത്രമല്ല ആ നക്ഷത്രം മാത്രം നോക്കിയാൽ പോരാ, ആ നക്ഷത്രത്തിൽ നമ്മൾ ജനിക്കുമ്പം നമ്മുടെ രാശി നോക്കണം, അതുപോലെ തന്നെ നമ്മുടെ രാശി അധിപനെ നോക്കണം, പിന്നെ നമ്മൾ രാശിചക്രത്തിൽ ഭാവങ്ങൾ നോക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നോക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ള ഫലം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ മാത്രം നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഫലം മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അത് തന്നെ എന്താണ്, ഏത് കാലിലാണ് ജനിച്ചത്, 1-ാം കാലിലാണോ 2-ാം കാലിലാണോ, രാശി മാറിയിട്ടുണ്ടോ, കൂറ് മാറിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. അപ്പോഴേ അതിന് ആ ഫലങ്ങൾ കൃത്യമായി വരുള്ളൂ. പിന്നെ പറ്റ വിപരീതമായിട്ട് ഫലം കാണിക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താ, അവരുടെ നക്ഷത്രം മാറിപ്പോയിട്ടുണ്ട് നോക്കിയത്. ചിലപ്പം ജനന സമയം നോക്കിയത് തെറ്റിപ്പോയിട്ടുണ്ടാകും, നക്ഷത്രം നോക്കിയത് തെറ്റിപ്പോയിട്ടുണ്ടാകും, പറഞ്ഞ സമയം മാറിപ്പോയിട്ടുണ്ടാകും, അങ്ങനെയൊക്കെ സംഭവിക്കുക, മനസ്സിലായോ? അപ്പം നമുക്ക് തെറ്റുപറ്റിയിട്ട് നമ്മൾ ജ്യോതിഷത്തിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മനസ്സിലായോ? ജ്യോതിഷത്തിന് തെറ്റ് പറ്റൂല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ 10,000-ക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഇത് പരീക്ഷിച്ചു പോരുന്നതാണ് പ്രഗത്ഭരായ പല മഹാന്മാരായ ആളുകളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ തെറ്റുപറ്റാൻ സാധ്യതകളില്ല, നമ്മൾ നോക്കുന്നോർത്ത് പറ്റുന്ന തെറ്റായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഏത് നക്ഷത്രമാണെങ്കിലും ഏത്
രാശിയാണെങ്കിലും ഗ്രഹമാണെങ്കിലും എല്ലാത്തിൻ്റെയും ഫലം നോക്കുമ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അതിൽ വരുന്ന ഈ ശരിക്കും ഇത് എന്താണ്, ജ്യോതിഷം എന്താണ്? നമുക്കൊരു വഴികാട്ടി മാത്രമാണ്. അതായത് ഗ്രഹങ്ങൾക്ക്, ഗ്രഹങ്ങളും രാശികളും നക്ഷത്രങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂതം, ഭാവി, വർത്തമാനം, ഇങ്ങനെ കഴിഞ്ഞു പോയതും നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി നടക്കാനിരിക്കുന്നതുമായ പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു ശാസ്ത്രം മാത്രമാണ് ജ്യോതിഷം. അതുകൊണ്ട് തന്നെ അതിനെ ആ രൂപത്തിൽ കണക്കിലെടുത്തുകൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് തെറ്റായ മാർഗത്തിലേക്ക് പോകാതെ, അതുപോലെ പല അസുഖങ്ങളും രോഗങ്ങളും നമുക്ക് പിടിപെടാതെ, ഏത് ജോലിയെടുത്താൽ വിജയിച്ച് മുന്നേറാൻ പറ്റും, ഏതൊക്കെ ജോലിയാണ് നമുക്ക് നല്ലത്, ഏത് വഴിക്ക് നീങ്ങുന്നതാണ് ഏറ്റവും നല്ലത്, ഏതൊക്കെ ബന്ധങ്ങളാണ് നമുക്ക് നല്ലത്, നമ്മുടെ സ്വഭാവത്തിലുള്ള ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കണം, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ നന്നായി ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ജ്യോതിഷശാസ്ത്രം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ വിധി എല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ പ്രവചിച്ച് പറയാൻ വേണ്ടിയോ ഒന്നുമല്ല, നമ്മുടെ വഴി നന്നാക്കിയെടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഒരു ദുരന്തം, അല്ലെങ്കിൽ ഒരു ദുരൂഹത, ഒരു അപകടം, അല്ലെങ്കിൽ ഒരു ദൂഷ്യഫലം, ദുഷിച്ച ഒരു സ്വഭാവം, ഇങ്ങനെയൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുവാനും, നന്മകൾ നമുക്ക് വരാനുണ്ട്, വരാനിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പ്രതീക്ഷ വെച്ചുകൊണ്ട് നല്ല ജീവിതം ജീവിച്ച്, ആളുകൾക്ക് ജീവിതത്തിനോടൊരു മടുപ്പുണ്ടാകും, കുറേയൊക്കെ ജീവിക്കുമ്പം എന്തു ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല, എന്തു ചെയ്തിട്ടും പിന്നെ കാര്യവുമില്ല, പ്രാർത്ഥിച്ചിട്ടും രക്ഷയില്ല, ഈ പലതും ചെയ്തു നോക്കിയിട്ടും രക്ഷയില്ല, അപ്പോൾ എങ്ങനെ ചെയ്തു ജീവിക്കണം എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയും, അതുപോലെ തന്നെ ഒരു വിജയമുണ്ടാകുമെന്ന് പ്രതീക്ഷ വെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയും, ജീവിതത്തിനോടുള്ള മടുപ്പ് നമ്മൾ ഉണ്ടാകാൻ നമുക്ക് പാടില്ല. ആ മടുപ്പ് നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മളും ഒരു ദിവസം നന്നാവും, നമുക്കും നല്ല ഒരു യോഗമുണ്ട്, നമുക്കും രാജയോഗമുണ്ട്, ചക്രവർത്തി യോഗമുണ്ട്, മറ്റുള്ള യോഗങ്ങളുണ്ട്, അപ്പം നമ്മളും ഒരു ദിവസം നന്നാകും, നമുക്കും ഭാഗ്യം വരാനിരിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കി നല്ലൊരു പ്രതീക്ഷ വെച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിച്ച് പോകുവാൻ വേണ്ടി മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയെല്ലാം നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പരീക്ഷിക്കേണ്ടതുമൊക്കെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഇനി അറിയാവുന്ന ആളുകളിൽ നിന്ന് ഉപദേശം തേടുന്നതും നല്ല കാര്യമാണ്, എന്നാൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതും നല്ല കാര്യമാണ്. ഇപ്പം നമുക്ക് പല ആളുകൾക്കും അറിയാം, എന്ത് എൻ്റെ നക്ഷത്രം ഇന്നതാണ് എന്നറിയാം. പക്ഷേ ആ നക്ഷത്രം, അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ ആ നക്ഷത്രത്തിന് പറയുന്ന ഓരോ ഫലങ്ങളും കിട്ടേണ്ട സമയം എപ്പോഴാണ്, അതുപോലെ തന്നെ ആ ഫലങ്ങൾക്ക് തന്നെ എന്തെല്ലാം മാറ്റങ്ങളുണ്ട് എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ നമ്മൾ അറിയാൻ ശ്രമിക്കുന്നതും പഠിക്കുന്നതൊക്കെ നല്ലതാണ്. ഇനി അറിയുന്നവരോട് ഉപദേശം തേടുകയാണെങ്കിലും നമുക്കതിനെക്കുറിച്ചൊരു അറിവുണ്ടാകുന്നത് നല്ലതാണ്. ഇപ്പോൾ ജ്യോതിഷം പഠിച്ചവരോട് ഉപദേശം തേടുകയും അവരിൽ നിന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നതൊക്കെ നല്ലതാണ് എന്ന് കരുതി എന്താവരുത്, ചൂഷണത്തിലൊന്നും മാറിപ്പെട്ടു പോകരുത്. കാരണം നമുക്ക് ഏത് കാര്യത്തെയും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരുമുണ്ട്, എന്നാൽ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട്. അപ്പം ആരാണ് നല്ലത്, ആരാണ് ചീത്ത എന്നൊക്കെ അറിയാനും മനസ്സിലാക്കാനും നമുക്കും കുറച്ച് അറിവുണ്ടാകുന്നത് നല്ലതാണ്. കാരണം നമുക്കൊന്നും അറിയില്ല എങ്കിൽ നമ്മൾ ആരെങ്കിലും പറയുന്നത് കണ്ണുമടച്ച് വിശ്വസിച്ച് അവർ പറയുന്നതൊക്കെ ചെയ്തു കൂട്ടും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ പറയുക, ജ്യോതിഷപ്രകാരം, തലവിധി പ്രകാരം ഈ ശാസ്ത്രത്തിൽ പ്രത്യേകം പറയുന്ന കാര്യമാണ്, ഇതിന് പരിഹാരമായി നമുക്ക് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവനാമം നമ്മൾ ജപിക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പിന്നെ പരിഹാരമാർഗം. അല്ലാത്ത വേറെ പരിഹാരമാർഗങ്ങളൊന്നും കാര്യമായിട്ടില്ല. പിന്നെ അത് ചെയ്യണം, ഇത് ചെയ്യണം, അത്ര പണം ചിലവാക്കണം, ഇത്ര പണം ചിലവാക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പറയുന്നതാണ്. അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങളും മാനസിക പ്രശ്നങ്ങളും കടബാധ്യതകളും
പല ബുദ്ധിമുട്ടുകളും വന്ന് നമ്മുടെ ജീവിതം താറുമാറായി പോകും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കി അറിഞ്ഞിരുന്നാൽ, കാര്യങ്ങൾ അറിഞ്ഞ് നമുക്ക് നേരായ മാർഗത്തിലൂടെ ജീവിച്ച് മുന്നേറാനും സാധിക്കും. പരിഹാരമായി നമുക്ക് ദൈവനാമം ജപിക്കുക, സൽപ്രവർത്തികൾ ചെയ്യുക, വ്രതമെടുക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇതൊക്കെയാണ് ഇതിൻ്റെ പരിഹാരം. അത് നമുക്ക് അതും മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക എന്ന് കരുതി നമ്മൾ എന്ത് ചെയ്യേണ്ട, ആരെയും അവഗണിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞത് ഒരു ജ്യോതിഷത്തെയും അല്ലെങ്കിൽ ഒരു ജ്യോതിഷിയെയും ആരെയും നമ്മൾ അവഗണിക്കേണ്ടതില്ല. തെറ്റ് ഈ ശാസ്ത്രത്തിലല്ല, തെറ്റ് ചെയ്യുന്നത് ഓരോ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ അത് അവരുടെ ഇഷ്ടപ്രകാരം, അവരുടെ താല്പര്യപ്രകാരം അവർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാടടച്ച് വെടിവെക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം നമ്മളൊരു ജ്യോതിഷം പഠിച്ചു മനസ്സിലാക്കി, അത് നമ്മൾ നല്ല രീതിയിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നുവെങ്കിൽ അതിൽ തെറ്റില്ല. ഇനി ആരെങ്കിലും വല്ല ദക്ഷിണയായി ആരെങ്കിലും കൊടുക്കുന്നു വാങ്ങുന്നുവെങ്കിൽ അതിലും തെറ്റില്ല. എന്നാൽ ദുരുപയോഗം ചെയ്യുന്നത് തെറ്റാണ്, അതറിയാതെ അതിൽ പെട്ടുപോകുന്നത് നമ്മുടെയും തെറ്റാണ്. അതെന്തുകൊണ്ടാണ് അറിയാതെ പെട്ടുപോകുന്നത്? നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവും ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായി സോഷ്യൽ മീഡിയയിലൊക്കെ വെച്ച് പറയുന്നത്. കാരണം ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും, ഏതൊരാളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിരുന്നാൽ ഏറെക്കുറെ ആളുകളൊന്നും ഇത്തരം അബദ്ധങ്ങളിലൊന്നും ചെന്ന് ചാടുകയില്ല. അതിനു വേണ്ടിയിട്ടാണ്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. അപ്പം ഞാൻ ഇന്ന് പറയുന്നത്, നക്ഷത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജനിക്കുന്ന തിഥിയാണ്. അപ്പം ഈ തിഥി ഉണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ കരണമുണ്ട്, അതുപോലെ നിത്യയോഗമുണ്ട്. ഇപ്പം ഈ പഞ്ചാംഗത്തിൽ അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ആഴ്ച, നമ്മൾ ജനിക്കുന്ന ദിവസം. രണ്ടാമത്തെ കാര്യം നമ്മുടെ നക്ഷത്രം. മൂന്നാമത്തെ കാര്യം നമ്മൾ ജനിച്ച തിഥി. തിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണെന്ന് വെച്ചെങ്കിൽ 14 തിഥികളാണ്. കറുത്തവാവും വെളുത്തവാവും, അതായത് അമാവാസിയും പൗർണമിയും കൂട്ടിയിട്ട് 15. അപ്പം കറുത്തവാവ് പൗർണമി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ചന്ദ്രൻ അല്പം അല്പം അല്പമായി പ്രകാശം കുറഞ്ഞ് 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 പോയിട്ട് പൂർണ്ണമായി പ്രകാശമില്ലാതെ ഇരുട്ടായി മാറുന്നു. അപ്പം ആ പോക്കിനെയാണ് നമ്മൾ കറുത്ത പക്ഷം എന്ന് പറയുന്നത്. മനസ്സിലായോ? ശേഷം പൂർണ്ണമായി ഇരുട്ട് വന്നതിന് ശേഷം, അതായത് 14 തിഥികളും പൂർത്തിയായി കഴിഞ്ഞാൽ കറുത്ത വാവായി, അമാവാസിയായി. അപ്പം ഈ അമാവാസിയിൽ പൂർണ്ണം ഇരുട്ടായതിന് ശേഷം പിന്നീട് വരുന്നത് എന്താണ്? ശുക്ലപക്ഷമാണ്. അതായത് പിന്നീട് അല്പം 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 അല്പമായി ചന്ദ്രൻ വെളിവായിക്കൊണ്ടിരിക്കും, നമുക്ക് കാണാൻ തുടങ്ങും. അങ്ങനെ അത് വലുതായി 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 വന്ന് പൂർണ്ണ രൂപത്തിലെത്തുമ്പോഴാണ് അത് പൗർണമിയാകുന്നത്. പൗർണമി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് അമാവാസിയിലേക്കാണ്. അതിനെയാണ് കൃഷ്ണപക്ഷം. അപ്പം ഈ കൃഷ്ണപക്ഷത്തിൽ കറുത്തപക്ഷമെന്ന് പറയും, കൃഷ്ണപക്ഷമെന്ന് പറയും. അപ്പം ഈ കൃഷ്ണപക്ഷത്തിൽ ആണ് നമ്മുടെ ജനനം വരുന്നത് എങ്കിൽ, ആ സമയത്താണ് നമ്മുടെ നക്ഷത്രം വരുന്നത് എങ്കിൽ, ആ സമയത്താണ് നമ്മുടെ തിഥി വരുന്നത് എങ്കിൽ ഒക്കെ എന്താ സംഭവിക്കുക? അതിൽ പറയുന്ന ഫലങ്ങളുടെ ഗുണങ്ങൾ നമുക്ക് കുറയുകയും ദോഷങ്ങൾ നമുക്ക് അല്പം കൂടുകയും ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി അമാവാസി പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് പൗർണമിയിലേക്കാണ്. അടുത്ത 14 തിഥികളും പോകുന്നത് പൗർണമിയിലേക്കാണ്. ആ സമയത്ത് അതിനെയാണ് ശുക്ലപക്ഷം, അതായത് വെളുത്ത പക്ഷം എന്ന് പറയുന്നത്. അപ്പം ആ സമയത്ത് വരുന്ന ജനനം, ആ സമയത്ത് വരുന്ന ആഴ്ച, ആ ദിവസം, ആ സമയത്ത് വരുന്ന തിഥി, ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ഫലങ്ങൾ നമ്മൾ നോക്കുമ്പം എന്താണ്, അതിൽ പറയുന്ന ഗുണങ്ങളെ നമുക്ക് വർദ്ധിച്ചു കാണിക്കുകയും എന്നാൽ ദോഷങ്ങൾക്ക് ഫലം കുറയുകയും ചെയ്യും. നമുക്ക് ഗുണകരമായിട്ടുള്ളത് വർദ്ധിച്ചു കാണുകയും ദോഷകരമായിട്ടുള്ളത് കുറഞ്ഞു കാണുകയും ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം
അവിടെ നമ്മൾ എല്ലാ കാര്യങ്ങളും നക്ഷത്രം നോക്കുമ്പോഴും തിഥി നോക്കുമ്പോഴും യോഗം നോക്കുമ്പോഴും ആഴ്ച നോക്കുമ്പോഴും നമ്മുടെ ജനനം എല്ലാ കാര്യങ്ങളും നോക്കുമ്പം ഈ ഒരു കാര്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതായത് കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും, ഈ ഒരു കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ഏതൊരു കാര്യത്തിൻ്റെ ഫലം നോക്കുമ്പോഴും നമ്മുടെ ജനനം ആ സമയം നമ്മൾ എപ്പോഴാണ് നടന്നത്, അതായത് വെളുത്ത പക്ഷത്തിലാണോ കറുത്ത പക്ഷത്തിലാണോ എന്ന് നമ്മൾ നോക്കണം. വെളുത്ത പക്ഷത്തിലാണെങ്കിൽ അതിൽ പറയുന്ന ഗുണങ്ങൾ വർദ്ധിച്ച് ആണോ ആ വരുന്നത്, പിടിച്ചോ പെട്ടെന്ന് ഇറങ്ങി, അവിടെ നിന്ന് എന്തോ ഒച്ചയട്ടോ, പെട്ടെന്ന് ഇറങ്ങി വണ്ടിയതാ, കുടിച്ചില്ലേ, അവിടെ കുടിക്കിട്ടേക്ക്. ആ ഞാനപ്പോൾ അത് നിർത്താൻ പോവുക. അപ്പം ഇത് ഈ കാര്യം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഏത് കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഇനി നമ്മൾ സ്പോട്ടിൽ ടൈം നോക്കിക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൻ്റെ ഫലം അറിയാൻ ശ്രമിക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം, അന്നത്തെ പക്ഷമേതാണ് എന്ന് നോക്കണം. അതായത് കറുത്ത പക്ഷമാണോ വെളുത്ത പക്ഷമാണോ നോക്കണം. അപ്പോൾ ആ കറുത്ത പക്ഷത്തിലാണെങ്കിൽ ഏത് കാര്യം നോക്കുകയാണെങ്കിലും അതിൻ്റെ ഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും ദോഷകരമായ കാര്യങ്ങൾക്ക് ശക്തി കൂടി നിൽക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വെളുത്ത പക്ഷത്തിലാണ് എങ്കിലോ പോസിറ്റീവായ കാര്യങ്ങൾക്ക് ഫലം കൂടി നിൽക്കുകയും നെഗറ്റീവായ കാര്യങ്ങൾക്ക് ഫലം കുറഞ്ഞു നിൽക്കുകയും ചെയ്യുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ നമ്മൾ കണക്കിലെടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, ഈ ജ്യോതിഷത്തെ ഇഷ്ടപ്പെടുന്ന, ഈ ശാസ്ത്രത്തെ താല്പര്യപ്പെടുന്ന ആളുകൾ ഇത് കണ്ടാൽ മതി കേട്ടോ. അല്ലാത്തവർ വെറുതെ സമയം വേസ്റ്റാക്കിയിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിതൊക്കെ പറയുന്നത് എനിക്ക് ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ്, താല്പര്യം കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചുകൊണ്ട് പറയുന്നതല്ല. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ അറിഞ്ഞിരുന്നാൽ നമുക്ക് തന്നെ ഒരു നല്ല ഒരു എനർജി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം വഴി ഒക്കെ നമുക്ക് നേരെ കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം അതൊക്കെ മനസ്സിലാക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ.